എൻ്റെ പേര് മാത്യു ഈരുവിരിക്കൽ അങ്കമാലി എറണാകുളം അതിരൂപത തിരുവാങ്കുളം സെൻറ് ജോർജ് ഇടവക. എൻ്റെ ജോലി പേപ്പറിൻ്റെ ഏജൻസിയാണ്. ഞാൻ ഒരു 13 വയസ്സ് മുതൽ പുകവലിയുടെ അടിമയായിരുന്നു. 13 വയസ്സ് മുതൽ ഒരു പുകവലിയുടെ ഒരു അടിമത്തം ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ കയറിപ്പറ്റി. ഞാൻ എൻ്റെ ഭാര്യ എനിക്ക് ഞാൻ 2014 ഇവിടെ കൺവെൻഷൻ വന്നു. അതിനു മുമ്പ് 1 വർഷം മുമ്പ് എൻ്റെ ഭാര്യ ഇവിടെ വന്ന് കൺവെൻഷൻ കൂടിയപ്പോൾ എന്നോട് പറഞ്ഞു, നല്ല അനുഭവമാണ്, പോയി ഒന്ന് സിഗരറ്റ് വരി നിർത്താം, നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ പലതും സാധിക്കും എന്ന് പറഞ്ഞു. ശരി, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് 14 2014 ജൂലൈ 14 ഞങ്ങൾ അവിടുന്ന് എറണാകുളത്ത് നിന്ന് ബസ് കയറി. രാവിലെ എഴുന്നേപ്പം 1 സിഗരറ്റ് വലിച്ചു. അതിനുശേഷം ഞങ്ങൾ ബസ്സൊക്കെ കയറി 1 സിഗരറ്റ് ഞാൻ കരുതി. ഇവിടെ മണ്ണാർക്കാട് വന്ന് ഇറങ്ങുമ്പം എനിക്കറിയാവുന്ന സ്ഥലം മണ്ണാർക്കാട്, അതിപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയാൽ വലിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വന്നതേ ഒരു ബസ് കിട്ടി, നേരെ അട്ടപ്പാടിയിലോട് വന്നു. ആ സിഗരറ്റ് ഞാൻ അവിടെ നിന്ന് പോക്കറ്റിൽ നിന്ന് എടുത്ത് പയ്യെ ചുരുട്ടി താവിട്ടിട്ടു. ഇവിടുന്ന് കോമ്പൗണ്ടിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് പല കാര്യങ്ങളും നേടാനുണ്ട്, കർത്താവിനോട് ഒത്തിരി കാര്യങ്ങൾ സഹായിക്കാനുണ്ട്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് കോമ്പൗണ്ട് കയറിയപ്പോൾ താഴെയിട്ടു അല്ലേ, താഴെയിട്ടു അതല്ലേ, ഇവിടെ കയറി അങ്ങ് ബാക്കിയോട് പറഞ്ഞു, അങ്ങ് താഴെ തോന്നി. അന്നേരം എനിക്ക് തോന്നി ഇനി ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ വലിക്കാൻ പറ്റില്ലായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ താഴെ താഴെ ഈ കോമ്പൗണ്ട് കയറിയപ്പോൾ സംഗതി തോന്നി, ഇത് അത്ര പന്തിയാണ് തോന്നിയൊരു ചേട്ടൻ പതുക്കെ ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല എൻ്റെ ഒരു പോക്കറ്റിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ ഭാര്യ പോലും കണ്ടുപോയില്ല, താഴെ പോയി താഴെട്ടിട്ടു. അതിനുശേഷം ഞാനിവിടെ വന്ന് കയറി ധ്യാനമൊക്കെ കൂടി അത് കഴിഞ്ഞ് വെച്ച് ഞാനിങ്ങനെ അപ്പോൾ അച്ഛൻ പറഞ്ഞു, അനുഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അനുഗ്രഹങ്ങളൊക്കെ വന്ന് ഒരു കാര്യമേ പറയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി അച്ഛനെ അടുത്ത് ഞാൻ രണ്ടെണ്ണം പറയും, ഉറപ്പ് പെട്ടെന്ന് അങ്ങ് പറയാമല്ലോ എന്ന് ഓർത്തു. ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ ഭയങ്കര ധൃതിയില്ല, ഒറ്റ കാര്യമേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ 4 വർഷമായിട്ട് ഞങ്ങളുടെ മൂത്ത മോളുടെ കല്യാണം അങ്ങനെ ആലോചിച്ച് നടക്കാതെ ഒരു കല്യാണം ഉറപ്പിച്ചു, അത് മാറിപ്പോയി, അങ്ങനെ കഷ്ടപ്പെടുകയായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ എൻ്റെ മോളുടെ കല്യാണം, ആ ശരി, 3 മാസത്തിനാണ് നടക്കുന്നത്. പറഞ്ഞു പെട്ടെന്ന് അച്ഛൻ എന്നോട് ആശീർവദിച്ചു, എന്നോട് തല വെള്ളം തളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങ് പോയി. അതിനുശേഷം ഞാൻ ഓർത്തു അനുഗ്രഹം ഒന്നും കിട്ടിയില്ലായിരിക്കും, എനിക്ക് ധ്യാനമായിട്ട് ഒന്നും ഒരു അനുഭവം തന്നില്ല. ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ധ്യാനം കഴിഞ്ഞ് ബസ്സേ കയറി. ഇപ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചു, ഞങ്ങൾക്ക് വല്ല അനുഭവം ഉണ്ട്? എനിക്കൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു എനിക്കും ഒന്നും ഉണ്ടായില്ല. എൻ്റെ പേരെന്തെന്നാൽ ഐക്യമുള്ളവരാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് വരുമായിരിക്കും ചിലപ്പം എന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോയി അവിടെ ചെന്ന് ഞങ്ങൾ 1 ആഴ്ച പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വെച്ച് പയ്യെ അനുഭവിയൊക്കെ പയ്യെ മാറി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന്, അപ്പം ഞാൻ രണ്ടാമത് ചോദിക്കാനിരുന്നൊരു കാര്യം, എൻ്റെ മോൻ മേഴ്സി നേഴ്സിംഗ് പഠിച്ച് 4 വർഷം കഴിഞ്ഞിട്ട് ഈ ഇന്ത്യ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി തിരിഞ്ഞ് 10,000-5,000 രൂപയ്ക്ക് ശമ്പളത്തിന് പഠിച്ച് ഞാൻ ചിലവിന് അങ്ങോട്ടും കൊടുത്ത് ഞാൻ അങ്ങനെ കഴിയുകയായിരുന്നു. അപ്പോഴുകൊണ്ട് 1 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫോൺ കോള്, കുവൈറ്റിന് പോകാൻ ചാൻസ് ഉണ്ട്, വേഗം അപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പം അവൻ ഡൽഹിയിലായിരുന്നു. അപ്പം ഞാൻ ഉടനെ അവനെ വിളിച്ച് ഡൽഹിയിൽ നിന്ന് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്നു, അപ്ലിക്കേഷൻ കൊടുത്തു, ഇൻ്റർവ്യൂ ചെയ്തു, സെലക്ഷനായി. 3 മാസത്തിനകം നവംബർ 30 അവൻ കുവൈറ്റിന് ട്രെയിനിൽ ഫ്ലൈറ്റ് കയറി. ആ വർഷം തന്നെ അതിനുശേഷം 2015 ജനുവരി മാസത്തിൽ എൻ്റെ മൂത്ത മോളുടെ കല്യാണവും നടന്നു. അത് നല്ലപോലെ സ്ത്രീധനവും കൊടുത്ത് ഞങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റി. ഞാനിപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഞാൻ നടക്കുന്നത് ഞങ്ങൾ ദൈവം സഹായിച്ചു. പുകവലി മാറി, പുകവലി ഇന്നും വരെ വലിച്ചിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ ഇത് രണ്ടും കെട്ടി. അപ്പം ദൈവം ഇതുകൊണ്ട് തീർത്ത് ആയിരിക്കും. എൻ്റെ ഇടയ മകളുടെ കല്യാണം ഈ 2016 ജനുവരിയിൽ എൻ്റെ മകളുടെ കല്യാണവും കഴിഞ്ഞു. ഇളയ മകളുടെ കല്യാണവും എല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഒന്നുകൂടി ഒന്ന് ധ്യാനം കൂടാൻ വേണ്ടി എത്തിച്ചേർന്ന് നോക്കുന്നത് ഈ അപ്പച്ചൻ പറയും ഒരു കാര്യം സാക്കി. അതായത് കോമ്പൗണ്ട് കയറിയപ്പോൾ താഴെ ഇട്ടപ്പോൾ ഈ ചേട്ടൻ മനസ്സിൽ ചിന്ത വന്ന്, എനിക്ക് ഇവിടെ വെച്ച് കുറച്ച് കാര്യങ്ങൾ നടക്കാൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും മാറ്റുക. അങ്ങനെ ഒരു ആത്മാവിൻ്റെ പ്രചോദനം കിട്ടി. പക്ഷേ ധ്യാനം കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് യാതൊരു അനുഭവമില്ല. അങ്ങനെയുണ്ട് ചിലപ്പോൾ, അതായത് നിങ്ങൾ ആദ്യ സൗഖ്യ ധ്യാന സംഘത്തിൻ്റെ പുസ്തകം വായിച്ച് മനസ്സിലാവും, ചിലപ്പോൾ വലിയ അഭിഷേകങ്ങൾ അനുഗ്രഹം ലഭിക്കുമ്പോൾ പ്രകടമായ ഒരു അനുഭവം ഉണ്ടായി എന്ന് വരിക.
അങ്ങനെ അവരെ ഭാര്യ മർദ്ദങ്ങളുടെ പാട്ടും പാടി അനുഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പോയി. പക്ഷേ ചെന്ന് പിന്നെ പുക വലിക്കാൻ തോന്നണില്ല, മകൻ്റെ ജോലിയുടെ കാര്യം ശരിയായി, മകളുടെ കല്യാണം നടന്നു, ഇളയ മകളുടെ കൊല്ലം കർത്താവ് 4 വർഷമായിട്ട് തടസ്സമായിരുന്നു, എല്ലാം കർത്താവ് ക്രമീകരിച്ചു. പ്രൈസ് ദ ലോർഡ്.